അസാധ്യകാരികളുടെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ യൂദാ തദയോസിന്റെ നാമധേയത്തിലുള്ള ചെറിയനാട് മലങ്കര കത്തോലിക്ക കൂട്ടായ്മ വിശുദ്ധന്റെ നാമകരണ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ സർവശക്തനായ ദൈവത്തിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ ഈ തിരുനാളിൽ സംബന്ധിക്കുന്ന ഏവർക്കും ഈ നാടിനും ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കണം എന്ന് യൂദാ തദയോസ് തന്റെ ലേഖനത്തിലെ 20-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുതപിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അപേക്ഷിക്കുന്ന ഒരുവരെയും ദൈവം ഉപേക്ഷിക്കുകയില്ല. ആ ഒരു പ്രത്യാശയും നമുക്ക് ഈ തിരുനാളിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കാം. രണ്ടാമതായി, നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും COVID-19 പ്രത്യേകമായ പശ്ചാത്തലത്തിൽ പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ജോലികളെക്കുറിച്ചും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പല പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളപ്പോൾ നിരാശപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടിയുണ്ട്. ഇന്നലെയും ഇന്നും നാളെയും എന്നും ലോകാവസാനം വരെ എല്ലാ നാളുകളിലും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തന്നവൻ വാക്ക് മാറാത്തവൻ നമ്മോടുകൂടിയുണ്ട്. അവൻ്റെ സാന്നിധ്യമാണ് ഇമ്മാനുവേൽ ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നാം അനുഭവിക്കുന്നത്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് 23-ാം സങ്കീർത്തനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊന്നിനും കുറവില്ല. എല്ലാ കുറവുകളെയും നിറവുള്ളതാക്കുവാൻ നിറവുള്ളവൻ നമ്മോടുകൂടിയുണ്ട്. അവനോടുകൂടി ആയിരുന്നു കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ. പരിശുദ്ധ പിതാവ്, വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വർഷത്തിൽ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ദൈവാശ്രയവും അദ്ദേഹത്തിൻ്റെ നീതിബോധവും അദ്ദേഹത്തിൻ്റെ അധ്വാനശീലവും ഒക്കെ നമുക്ക് ഒരു മാതൃകയായി മാറ്റുവാൻ പരിശ്രമിക്കാം. നമ്മുടെ മരണസമയത്തും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും സാന്നിധ്യത്തിലാണല്ലോ വിശുദ്ധ യോസേഫ് സ്വർഗത്തിലേക്ക് സമ്മോഹിക്കപ്പെട്ടത്. നമ്മുടെയും ജീവിതത്തിൽ മരണത്തെ നേരിടുന്ന സാഹചര്യത്തിൽ ഈശോ മറിയം യോസേഫേ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ദൈവസന്നിധിയിലേക്ക് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോക സമാധാന ദിനമായി ആചരിക്കുവാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ദിവസമാണല്ലോ. ലോകത്തിൻ്റെ സമാധാനം സ്ഥാപിക്കുവാൻ അസീസയിലെ പുണ്യവാനായ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചതുപോലെ, നാഥ നിൻ ശാന്തിയെ ലോകം ദർശിക്കുവാൻ എൻ്റെ കൊച്ചു ജീവിതം കാരണമായി തീരട്ടെ. നമ്മുടെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിൽ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജനത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് ധന്യതയോടെ മുമ്പോട്ട് പോകുമ്പോൾ തമ്മിലുള്ള സമാധാനം വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും രാഷ്ട്രത്തിലേക്കും ലോകത്തിലേക്കും എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കട്ടെ. അനുഗ്രഹപൂർണമായ ഒരു തിരുനാളും അതിനോട് അനുയോജ്യമായ യോസേഫ് പിതാവിൻ്റെ വർഷവും സമുചിതമായി ആഘോഷിക്കുവാൻ എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യൂദാ തദയോസിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ.